Hello, welcome back to our channel. Appo nammude innathe videoyilekku ellavarkkum swagatham. Appo innu oru cheriya prathyekathulla divasamaayittu nammude kunyakkude choru aanu. Aambalarkku 5 maasam thekkunnathinu munne nadathunnathaanallo. Appo angane nammude allu avade 5 maasam poorthiyaanathu 2 divasam kayumbalaatta. Appo innu namukku date kittiyathu. Innaanu allu avade choru aanu. Appo adhu aarum illa ṭa nammal ivadnu ithram veru pinne veettinu avaru 3 veru aanullathu. അപ്പം ഒരു 9:30 10 മണി ആ സമയൊക്കെ ആകുമ്പോഴായിരിക്കും നമ്മൾ നടത്തുക അപ്പം അമ്പലത്തിൽ വെച്ചല്ല കേട്ടോ നടത്തുന്നത് നമ്മൾ വീട്ടിൽ വെച്ചിട്ടാണ് നടത്തുന്നത് കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിത് നേർന്നത് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ച് നടത്താൻ നേർന്നത് പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നമുക്ക് ഗുരുവായൂരൊന്നും ചോറൂണ് നടത്തുന്നില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു ഞാൻ കുറെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടായിരുന്നു ഗുരുവായൂരുള്ള ആരെങ്കിലും ഒന്ന് മെസ്സേജ് അയക്കുന്നു പറഞ്ഞിട്ട് അങ്ങനെ കുറെ പേര് മെസ്സേജ് അയച്ചതിൽ എനിക്ക് ഒരു അലീന എന്ന് പറഞ്ഞ കുട്ടിയാണ് ഹെൽപ്പ് ചെയ്തത് എങ്ങനെയാണ് അവരുടെ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഹെൽപ്പ് ചെയ്തത് അലീന എന്ന് പറഞ്ഞ ഒരു കുട്ടിയാണ് അപ്പൊ താങ്ക് യു അലീന അപ്പൊ ഇങ്ങനെയാണ് പറഞ്ഞത് അവിടെ ഇപ്പം നടത്തുന്നില്ല അപ്പം നമ്മൾ അവിടെ പോയിട്ട് പ്രസാദം വാങ്ങിച്ചോണ്ട് വീട്ടിൽ വന്ന് കൊടുത്ത് വീട്ടിൽ കൊണ്ടുവന്നിട്ടാണ് കുഞ്ഞിട്ട് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ ഇന്നലെ തന്നെ ഏട്ടായി പോയി അവിടെ സ്റ്റേ ചെയ്യാൻ പോയിട്ട് രാവിലെ പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ തിരിച്ചു പോരുന്നുണ്ട് സമയം ഇപ്പൊ ഇത്ര 7:30 കേട്ടോ അപ്പൊ നമുക്ക് ഒരു 9:30 കഴിയുമ്പോഴേ നമ്മൾ നടത്തുള്ളൂ അപ്പൊ ആ സമയം നമ്മുടെ കേട്ടേ അപ്പൊ ഇന്ന് നമ്മുടെ അല്ലുവാട് ചോറുകൊണ്ട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇരിക്കുകയാണ് നിങ്ങൾ കാണിക്കാൻ പോണത് അപ്പൊ നമ്മുടെ അല്ലുക്കുഞ്ഞ് 6:30 എഴുന്നേറ്റ് കേട്ടോ അപ്പൊ നമുക്ക് ഇത്തിരി പണിയൊക്കെ ഉണ്ടായി ഇന്നലെ അമ്മച്ചി ഒരുപാട് താമസിച്ചു കിടന്നേ അപ്പൊ ഞാൻ അല്ലുക്കുഞ്ഞ് ഉറക്കുന്നതുകൊണ്ട് ഞാൻ കുറച്ച് നേരത്തെ കിടന്നായിരുന്നു പിന്നെ ഇപ്പൊ നമ്മൾ 6:30 ഒക്കെ എഴുന്നേറ്റു അല്ലുവാവിനെ നമ്മുടെ നിഖിലേട്ടനയിൽ ഏൽപ്പിച്ചിട്ടുണ്ട് ഇത് രണ്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അപ്പൊ നമ്മൾ ചപ്പാത്തി ആണ് ചെയ്യാൻ നമുക്ക് കുറ്റടിക്കട്ടെ അപ്പൊ ചപ്പാത്തി ഇടാൻ പോകാണ് അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളെല്ലാം കാണാം ചെറുതായിട്ടെന്തോ ക്ലീൻ ചെയ്യണം ഇത് അല്ലുവാവ മിഗിലേട്ടറിന്റെ അവിടെ കിടക്കുവാണെങ്കിൽ എന്താ നമ്മുടെ മുറ്റ വലിയ വെയിലൊന്നുമില്ല ചപ്പാത്തി ചൂടാൻ പോവാൻ കഴിക്കട്ടെ എവിടെ കിടക്കുന്നേ ഒളിച്ചു കളിക്കുവാനോ ഒളിച്ചു കളിച്ചുവാനോ കണ്ടു കാണിക്കണ പൊതിഞ്ഞു കെട്ടി പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോ എന്റെ വീട്ടിൽ നിന്ന് എല്ലാരും വന്നു കേട്ടോ അപ്പോഴേക്കും അല്ലുവാവ് ഉറങ്ങിയായിരുന്നേ അല്ലുവാവ് ഉറങ്ങുവാണ് അല്ലുവാവ് ഉറങ്ങുവാണ് സമയം കണ്ടു 8:30 ആയിട്ടുണ്ടേ ഇപ്പൊ 9:30 എഴുന്നേക്കും തോന്നുന്നു നമുക്ക് എന്തായാലും ഏട്ടാ എവിടുമ്പോ എത്തിയും ചോദിക്കാം ഗുരുവായൂരിന്ന് പോന്നിട്ട് 6 മണിയൊക്കെ പറഞ്ഞതാ നമുക്ക് ഏട്ടാ എവിടുമ്പോ എത്തിയെന്ന് ചോദിക്കാം അപ്പൊ അങ്ങനെ അങ്ങനെ നമ്മുടെ ഏട്ടാ ഇപ്പം ഗുരുവായൂരിന്ന് ഒരു 6 മണിയൊക്കെ ആയപ്പൊ പോകുന്നുണ്ട് പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് അല്ലോ ചോറ് കൊടുക്കാനുള്ള പ്രസാദമൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പൊ എത്താറായി ഇവിടെ അടുത്ത് 5 മിനിറ്റുള്ളിൽ എത്തും നമ്മുടെ അല്ലുപ്പിന് ഇതേ ഇറങ്ങാം അമ്മമ്മ നിന്നാളല്ല അമ്മമ്മ അപ്പൊ നമുക്ക് അങ്ങോട്ട് നോക്കാം ഏട്ടാ ഇപ്പൊ എത്താറായി
നമ്മുടെ ഏട്ട വന്നുകൊണ്ടിരിക്കുകയാണ്. എത്തിപ്പോയി, അങ്ങനെ ഗുരുവായൂരമ്പലത്തിൽ പോയിട്ടാണ് വന്നേ. എത്തിപ്പോയി എത്തിപ്പോയി, സൂപ്പർമാൻ വന്ന് അതുപോലെ സ്പീഡ് വന്നെ. മാപ്പിനും വരുമ്പോ യോ യോ തൈക്കുള്ള സാധനമാണ് ഇത്. എനിക്ക് എപ്പോഴും കാണാം നമ്മൾ അല്ലേ. ആ സാധനം കണ്ടില്ലെന്നേ. ഇങ്ങനെയാണോ വീഡിയോ ഉണ്ടാ? വീഡിയോ അതുകൊണ്ട് കൊച്ചി മേടിച്ചു കണ്ടു അല്ല. ഇത് മറ്റേ സലിഗുമാരൻ മുട്ടക്കത്ത് കയറി ഞാൻ വേറെ കാര്യം നല്ല ഫസ്റ്റ് ആയിട്ട് ഇടിച്ച് എന്റെ സ്ഥാനം കിട്ടിയിട്ടുണ്ട്. ഇരിക്കണ വീഡിയോ ഇല്ല, ഇരിക്കണ വീഡിയോ ഇല്ല. ഒന്നും പോവാണല്ലോ. ഇതാണ് ഇതെന്ത് ടേസ്റ്റാന്നാ നോക്കണം. ഇതെന്ത് ഇതെന്ത് രുചി? ആ കഴിച്ചോ. ഇത് ഉണ്ണികൃഷ്ണന്റെ നീ കൊച്ചു ഉണ്ണികൃഷ്ണൻ കഴിച്ചോ? ആ കഴിച്ചോ കഴിച്ചു കഴിച്ചു ഓൺ കഴിച്ചു. ആ കഴിച്ചു. ഇങ്ങനെയാണ് കഴിക്കണത്. എന്തൊക്കെ എന്തൊക്കെ തരുന്നുണ്ടല്ലേ. പുളിയും കൊടുത്ത്, ഇനി ഒരു നാരങ്ങാൻ മുറിച്ചു കൊടുക്ക്. അപ്പോഴാണ് ചുണ്ട് മാറണം. എന്താ സംശയം? പുതിയൊരു പരിപാടിയാണല്ലോ നോക്കണേ. സാറിന് അമ്മയുടെ പാലാണല്ലോ എനിക്ക് കിട്ടണമായിരുന്നു. വേണ്ട വേണ്ട, എരിവ് മതി. കൊറച്ചുകൊടുത്ത കഴിച്ചു കഴിച്ചു. അയ്യാ എപ്പോഴും ഇങ്ങനെ തുള്ളിക്കൊണ്ടിരിക്കും. മനസ്സിലായി പള്ളന്ന് മനസ്സിലാക്കി എല്ലാം മനസ്സിലായിട്ടുണ്ട്. ശീലാങ്ങനെ അതാണ് നല്ലത്. അതുകൂടെ
എന്റെ ഡ്രസ് എങ്ങനെയുണ്ട്? ഞാൻ നമ്മുടെ അല്ലുക്കുഞ്ഞിന്റെ ചോറ് കൊണ്ട് കഴിഞ്ഞിരിക്കയാണ്. ഇനി നമ്മള് വൈകുന്നേരം ആകുമ്പോ അമ്പലത്തിൽ പോകും കേട്ടോ. ലഭിച്ചിരിക്കുന്നതാണ്. നമ്മള് വൈകുന്നേരം ഒക്കെ ആകുമ്പോ നമ്മള് അമ്പലത്തിൽ പോകണ്ട്. എന്റെ പൊന്ന് കണ്ട് ഇവിടെ ചോറ് തിന്നവനെ നിന്റെ കറിഞ്ഞൊന്നുമില്ല. വിശന്ന് നിന്നോട് ചോറൊക്കെ ആര് തിന്നുമായിരുന്നു. ഈ ചടങ്ങ് കഴിഞ്ഞ് നമ്മളിത് സദ്യ ഉണ്ണു കേട്ടോ. കുഞ്ഞിനെ കൊണ്ടിരുത്തിയാറേ ഇതിന്റെ അകത്തേക്ക് സാമ്പാറും കോരിവരെയൊക്കെ വായിൽ തിന്നിട്ട് സാമ്പാർ ഒരു നക്ക നക്കൂടു. അന്നക്കിളി അന്നക്കിളി പ്ലാത്രം ചോറൊന്നു പറയാനില്ല. നല്ലതായിട്ട് അരച്ച് കുഴച്ച് എടാ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോ കൊടുക്കാണ്ടിരിക്കുമ്പോ ഇവന് ഓർത്ത് വായിന്ന് മാറ്റാതെ കിട്ടുമ്പോഴേ വെള്ളം കുടിക്കണ പോലെയാണ് നമുക്ക് ബാക്കി പിന്നെ കുറിച്ച് ഇനി മിച്ച ചൂടാണിന്നോലെ. അപ്പൊ ഒട്ടും കാണിയല്ല അമ്പലത്തിൽ പോയിട്ട് വരാ. ഹലോ വണ്ടിയിലാണ് ഞങ്ങളൊരു ബൈക്കിനാണ്. അപ്പൊ അമ്പലത്തിലോ വൈകുന്നേരം പോകാനായിട്ട് ഞാനും ഏട്ടയും ബൈക്കിലും ബാക്കിലും കാറിലാണ് പോണേ. ഒന്നത്തെ അമ്പലം അമ്പലത്തിൽ പോവാണേ. മേക്കപ്പ് മാറി അമ്പലത്തിൽ പോയിട്ട് വരാട്ടെ. നേരത്തെ പറഞ്ഞത് അമ്പലത്തും അങ്ങനെ നമ്മള് അമ്പലത്തിലോട്ട് പോവാണ്. നമ്മള് ഗുരുവരമ്പലത്തില് പ്രസാദനം കൊടുത്തെങ്കിൽ നമ്മള് പിന്നെ അമ്പലത്തിലൊന്നും പോയില്ലല്ലോ. അതവിടെ വൈകുന്നേരം ഒരു ശ്രീകൃഷ്ണന്റെ അമ്പലത്തിൽ ഞങ്ങൾ അന്ന് വൈകുന്നേരം തന്നെ എല്ലാവരുമായിട്ട് പോയത്. വീടിന് തൊട്ടടുത്തുള്ള അമ്പലമാണ് കേട്ടോ അത്. അല്ല അവിടെ അടച്ചു കാണമേ. ഏതൊരു അന്ന് 7 മണിക്ക് അടച്ചതാ. അമ്പലത്തിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മള് അമ്പലം മിസ്റ്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഹലോ. അപ്പൊ നമ്മള് അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. നമ്മുടെ അല്ലുവ ഉറങ്ങിട്ടോ. അതാണ് ഞാൻ പതുക്കെ പറയുന്നത്. കേക്കുന്നുണ്ടോ പോലും? ഓക്കെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഞാൻ മൈക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയത്. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നിട്ടോ. അന്നപ്പോൾ ഒരു 7:30 കണ്ടായി. ആ 7:30. അപ്പം ഞങ്ങൾ ഇവിടെ അടുത്തുള്ള 4 അമ്പലങ്ങളിൽ പോകണമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നു. പക്ഷെ നമ്മൾ ഇറങ്ങിയപ്പോൾ താമസിച്ചുകൊണ്ട് നമുക്ക് 3 അമ്പലത്തിലേ പോകാൻ പറ്റുള്ളൂ. 4-ാമത്തെ പോകാൻ പറ്റുള്ളൂ. 4-ാമത്തെ അമ്പലം അല്ലുവായിരുന്നു. 4-ാമത്തെ അമ്പലം അടച്ചു.
അതിന് അതുകൊണ്ടിട്ട് ഞങ്ങൾ നാളെ രാവിലെ ഞാനും ഏട്ടായിയും അല്ലുവാവും കൂടെ നാളെ രാവിലെ അമ്പലത്തിൽ പോവാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ ചോറൂണൊക്കെ നല്ല രീതിയിൽ നടന്നു. നമ്മൾ ഗുരുവായൂർ നടത്താനാണ് നമ്മൾ നേർച്ചയൊക്കെ നേർന്നിരുന്നത്. നേർച്ച മീൻസ് ഗുരുവായൂർ നടത്താനാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ പറ്റിയില്ല. പെട്ടെന്ന് എന്തൊരു കാര്യം കൊണ്ട് പെട്ടെന്ന് മനസ്സ് ഞാൻ നേർന്നു കേട്ടോ ആ ഗുരുവായൂർ കൊണ്ട് ചോറ് കൊടുക്കാന്നുള്ളത്. പക്ഷേ നമുക്കിപ്പം പറ്റിയില്ല, പറ്റുമെന്ന് വിചാരിച്ച പക്ഷേ പറ്റിയില്ല. അപ്പോൾ എന്തായാലും നമ്മൾ കുഴപ്പമില്ല, ഗുരുവായൂരെ പ്രസാദം തന്നെ കൊടുത്തില്ല കുഞ്ഞിന്. അവിടെ നിന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ ഏട്ടായി പോയി അവിടെ സ്റ്റേ ചെയ്തു. പിറ്റേ ദിവസം രാവിലെ തന്നെ പോയി 5 മണിക്ക് പോയി പ്രസാദം കിട്ടി. അതിവിടെ വന്ന് ഇവിടെ ഒരു 9:30 അപ്പോൾ വന്ന് നമ്മൾ 10:30 നമ്മൾ ചോറൂണ് നടത്തി. നമ്മൾ വീട്ടിൽ വെച്ചാണ് നടത്തിയത്. അപ്പോൾ എന്തായാലും എല്ലാം നല്ലതായിട്ട് തന്നെ നടന്നു. എന്നിട്ട് നമ്മൾ ഒരു വൈകുന്നേരം ആയപ്പോഴാണ് അമ്പലങ്ങളിലൊക്കെ പോയത് കേട്ടോ. അപ്പോൾ അല്ലോ ഭയങ്കര ക്ഷീണിച്ച് കിടക്കുവാൻ കൊണ്ട് ഉറങ്ങി. ഇപ്പം ഞാൻ അധികം പറയുന്നില്ല, എഴുന്നേക്കും. ഇനിയിപ്പോൾ നാളെ നമുക്കൊരു ട്രിപ്പ് ഉണ്ട്. സോറി, ഈ വീഡിയോ ഞാൻ അത് ഇല്ല, ഒന്നുമില്ല, എല്ലാം മെച്ചള ഒന്നുമില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഞാൻ ഉടനെ പോസ്റ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഒരു വ്ളോഗ് വരുന്നുണ്ട്, ഒരു ട്രിപ്പിങ്ങിൻ്റെ ഒരു വീഡിയോ. ഒരു ട്രിപ്പിങ്ങിൻ്റെ വീഡിയോ ഈ വീഡിയോ കഴിഞ്ഞിട്ടായിരിക്കും വന്നത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ പോകാനുള്ള പാക്കിംഗ് ഒക്കെയാണ്, ഞാൻ എല്ലാ പാക്കൊക്കെ ചെയ്ത് കഴിഞ്ഞു. നാളെ രാവിലെ നമ്മൾ ഇറങ്ങും. അപ്പോൾ എന്താണ്, അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ, ചോറൂണ് സ്പെഷ്യൽ വീഡിയോ. എന്താണ്, പ്രത്യേകിച്ചൊന്നും ഇല്ല. അത് കാര്യമൊന്നും വിളിച്ചില്ല കേട്ടോ. ഇപ്പോൾ ഇത്ര ഒരു കൊറോണയും കാര്യങ്ങളൊക്കെ അത് ആണല്ലോ എല്ലായിടത്തും. അപ്പോൾ അതുകൊണ്ട് തന്നെ അധികം വലിയ ചടങ്ങായിട്ട് നടത്തിയില്ല. വലിയ ചടങ്ങായിട്ട് നടത്താനുള്ള ഓരോരോ സെലിബ്രേഷൻസൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്ക് അതൊക്കെ വലുതായിട്ടൊക്കെ നടത്താമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഞങ്ങളുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. പിന്നെന്താണ്, പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ബട്ടൺ ഇല്ലേ, അതുകൊണ്ട് ക്ലിക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മുടങ്ങാണ്ട് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ നമ്മളെ സപ്പോർട്ട് ചെയ്തതുപോലെ തന്നെ ഇനി സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്താണ്, പിന്നെ നമുക്ക് വീണ്ടും അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ഞാൻ പോയി കേട്ടോ, 10 മണി. അപ്പോൾ ഞാനും കൂടെ ചെന്ന് ഭക്ഷണം കഴിച്ചിട്ടൊക്കെ നിറഞ്ഞിട്ട്.